ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനമാണ്. എന്തിനാണ് ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് സർക്യൂട്ടിൽ കപ്പാസിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂന്ന് പ്രധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഒന്ന്, DC കറണ്ടിനെ ശേഖരിച്ച് വയ്ക്കുവാൻ വേണ്ടി കപ്പാസിറ്റർ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമതായി, ഫിൽട്ടറിങ് എന്ന പ്രവർത്തനത്തിന് കപ്പാസിറ്റർ ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്, AC സിഗ്നൽ, അതായത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് DC കറണ്ട് ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി, നമുക്ക് സിഗ്നൽ മാത്രം കടന്നു പോകാൻ വേണ്ടി കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഈ മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായി കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ കപ്പാസിറ്ററാണ് ഇലക്ട്രോണിക് കപ്പാസിറ്റർ. ഇത് കൂടുതലും ഫിൽട്ടറിങ്ങിനും വോൾട്ടേജ് ശേഖരിച്ച് വയ്ക്കുവാനും വേണ്ടി DC കറണ്ട് ശേഖരിച്ച് വയ്ക്കുവാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കൂടുതലും നമ്മൾ റെക്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതായത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡയോഡിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു AC യെ DC ആക്കുന്ന പ്രവർത്തനം പറഞ്ഞായിരുന്നു. DC നമുക്ക് ഔട്ടിൽ കിട്ടുന്നത് പ്യൂരിഫൈയുള്ള DC അല്ല, അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഇലക്ട്രോണിക് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഓഡിയോ സ്റ്റേജുകളിൽ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് DC യെ കടത്തി വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രോണിക് കപ്പാസിറ്റർ DC കറണ്ടിനെ ശേഖരിച്ച് വയ്ക്കുമെന്നാണ്. അത് നമ്മളൊരു എക്സ്പീരിയൻസ് മൂലം തെളിയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2200 μA 35 V ഒരു കപ്പാസിറ്ററാണ്. അതിന് ലോഡായിട്ട് ഞാനൊരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 3 V സപ്ലൈ കൊടുക്കുകയാണ്. കണ്ടില്ല, പ്രകാശം പതുക്കെ ചാർജ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന കണ്ടില്ലേ? ഒന്ന് ഷോർട്ട് ചെയ്യാങ്കിൽ പെട്ടെന്നതാണ്, കണ്ടില്ലേ? ഇതാണ് കപ്പാസിറ്റർ DC കറണ്ടിനെ ശേഖരിച്ച് വെക്കും എന്ന് പറയുന്നത്. ഇനി ഫിൽട്ടറിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു AC DC ആയി കഴിയുമ്പോൾ വേരിയേഷൻ ഉണ്ട്, ചാടി ചാടിയാണ് DC കറണ്ട് പോകുന്നത്, മുറിഞ്ഞു മുറിഞ്ഞാണ് പോകുന്നത്. ഇത്രയും സമയം കൊണ്ട് 1 സെക്കൻഡ് മതിയല്ലോ. ഞാൻ പറഞ്ഞു 1 സെക്കൻഡിൽ 50 Hz ആണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒരു സമയം മതി അത് ഫിൽട്ടർ ചെയ്ത് പോകാൻ വേണ്ടി. അപ്പോൾ കപ്പാസിറ്റർ ഇത്രയും നേരം ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നല്ല പ്യൂരിഫൈ ആയിട്ട് DC ആക്കി നമ്മുടെ കൈത്തരും ഈ കപ്പാസിറ്റർ. അതിനാണ് ഫിൽട്ടറിങ്ങിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് പോസിറ്റീവും നെഗറ്റീവുമുണ്ട്. ഈ ബ്ലാക്ക് ലൈൻ കിടക്കുന്ന ഭാഗം നെഗറ്റീവാണ്. അത് നമ്മൾ പോസിറ്റീവ് നമ്മൾ DC വോൾട്ടിൽ കൊടുക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും നോക്കി വേണം കൊടുക്കുവാൻ, ഇല്ലെങ്കിൽ ബ്ലാസ്റ്റ് സംഭവിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ 25 V, നമ്മളൊരു 12 V ഒരു 10 V കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതും ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, ഇത് ബ്ലാസ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവും തലതിരിച്ച് ഒരു കൊടുത്ത് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് അറിയണമല്ലോ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റി മാറ്റി കൊടുത്തിരിക്കുകയാണ്. നമുക്കിതിനൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. അപ്പം ഞാൻ കൊടുക്കുന്നത് 12 V 2 A ആണ് കൊടുക്കുന്നത്. ഈ കപ്പാസിറ്ററിന്, ഇലക്ട്രോണിക് കപ്പാസിറ്ററിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇത് പൊട്ടിത്തെറിച്ചൊന്നുമില്ല, ഇതിനകത്തുനിന്നൊരു എയർ പോലൊരു സാധനം സൗണ്ട് കേട്ടു, അത്രയും മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കപ്പാസിറ്റർ പരിശോധിച്ച് നോക്കാം. ആ കണ്ടില്ലേ, ബഡ്ജ് ആയിട്ട് പോണു, കണ്ടില്ലേ? നല്ല ചൂടും ഉണ്ട്, നല്ല സൗണ്ടിൽ. ചില സമയത്ത് ഇതിന് വാല്യൂ കൂടിയ കപ്പാസിറ്റർ ആണെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ദയവ് ചെയ്ത് പൊളാരിറ്റി മാറ്റി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഡയോഡിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡയോഡ് DC യെ ആക്കിയ പ്യൂരിഫൈയായ DC നമുക്ക് കിട്ടുന്നില്ല, ഇതുപോലെ ചാടിച്ചാടിയാണ് പോകുന്നത് എന്ന്. ഇനി നമ്മൾ കപ്പാസിറ്റർ ഇതിൻ്റെ ഔട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഡയോഡിൽ നിന്ന് വരുന്ന DC കറണ്ടാണത്. ഇടയ്ക്ക് വിട്ട് വിട്ട് 50 Hz ഗ്യാപ്പിട്ട് വരികയാണ്. ഇവിടെയാണ് നമ്മൾ ഫിൽട്ടറിങ് ആയിട്ട് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്.
ഈ ഫിൽട്ടർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് ചാർജ് ശേഖരിക്കുകയും ചെയ്യും, ഫിൽട്ടർ ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന ഡി സി ആണ് കറക്റ്റ് ഡി സി. ഇതാണ് കപ്പാസിറ്ററിൻ്റെ പ്രധാന ധർമ്മം. കണ്ടില്ലേ, ഇവിടെ വന്നു കഴിയുമ്പോൾ അത് നേരെ പിന്നെ ശുദ്ധമായ ഡി സി. നമ്മുടെ സർക്യൂട്ടിന് ആവശ്യമായ ഹമ്മിങ്ങോ സൗണ്ടൊന്നും കേൾക്കാതിരിക്കുവാനും അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് നല്ല ശുദ്ധമായ ഡി സി നമുക്ക് ലഭിക്കുന്നു. ഇതാണ് കപ്പാസിറ്ററിൻ്റെ മെയിൻ പ്രവർത്തനം. ഇതാണ് സെറാമിക് കപ്പാസിറ്റർ. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ തൊമരയുടെ കൂട്ടൊക്കെ ഇരിക്കുന്ന ഒരു കപ്പാസിറ്റർ. ഇതും ഫിൽട്ടറിങ്ങിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സിഗ്നലിനെ കടത്തിവിടാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇൻപുട്ടിലും ഒക്കെ സിഗ്നലിനെ കടത്തിവിടാൻ ഈ കപ്പാസിറ്റർ ഒരു കാരണവശാലും ഡി സി കറണ്ടിനെ ഈ കാലിൽ നിന്ന് ആ കാലോട്ട് പറഞ്ഞു വിടത്തില്ല. എ സി കറണ്ടിനെ മാത്രം, എ സി സിഗ്നലിനെ മാത്രം ഈ കപ്പാസിറ്റർ കടത്തിവിടുകയും അതുപോലെ ഫിൽട്ടറിങ്ങിനും ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ പിന്നീടുള്ള കപ്പാസിറ്ററാണ് ബോക്സ് കപ്പാസിറ്റർ, അതുപോലെ പോളിസ്റ്റർ കപ്പാസിറ്ററുകൾ. നമ്മളിപ്പോൾ 12 വോൾട്ട് ഒരു അഡാപ്റ്ററൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2200 25 വോൾട്ട് ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കാം. ഇതൊക്കെ 16 വോൾട്ട്. ഈ മ്യൂഫ് കൂടുന്നതനുസരിച്ച് ശുദ്ധത കൂടും, ഡി സി കണ്ടന്റ് പ്യൂരിഫൈ കൂടും, നല്ല ഫിൽട്ടറിങ് ആയിട്ട് കിട്ടും. അതുപോലെ കുറവാണെങ്കിൽ അതനുസരിച്ച് കുറയും. പിന്നീട് ഹൈ വോൾട്ടിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ ഉണ്ട്, ഇതേ കപ്പാസിറ്റർ തന്നെ 400 വോൾട്ട് കാണും, 47 μF 400 വോൾട്ട് ഒക്കെ കാണും. അത് ഹൈ വോൾട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇലക്ട്രോണിക് ചോക്ക്, അതുപോലെ DVD പവർ സപ്ലൈ, SMBS തൊട്ട് മുൻപായി വരുന്ന ഭാഗം, അവിടെയൊക്കെ ഹൈ വോൾട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഇത് പോളിസ്റ്റർ കപ്പാസിറ്ററാണ്, ഇത് 400 വോൾട്ട് ഹൈ വോൾട്ടിൽ ഉപയോഗിക്കും. കൂടുതലും ഹൈ വോൾട്ടിലാണ് പോളിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഇത് ബോക്സ് കപ്പാസിറ്ററാണ്, ഇത് SMBS തൊട്ട് മുമ്പായിട്ട് ഫ്ലക്കറൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് വൈദ്യുതി ചാടി വല്ല ഒരു ക്രമമായിട്ടല്ലാത്ത വൈദ്യുതിയെ ശുദ്ധീകരിച്ച് ഉയർത്തി ചെയ്ത് വിടാൻ ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയുമാണ് കപ്പാസിറ്ററിൻ്റെ പ്രവർത്തനം. പ്രധാനമായിട്ട് കപ്പാസിറ്റർ ഈ 3 ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ല പിന്നെ നമ്മൾ കപ്പാസിറ്ററിനെ പറ്റി അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ധരിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 3 പ്രവർത്തനം, 1 ചാർജ് ശേഖരിച്ച് വെക്കുക, അതുപോലെ തന്നെ ഫിൽട്ടറിങ് ചെയ്യുക, സിഗ്നലിനെ കടത്തിവിടുക, ഇത്രയും ധർമ്മങ്ങൾക്കാണ് ഒരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൊബൈൽ ബോർഡുകളിൽ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, ഡയോഡിൻ്റെ ചെയ്തിരുന്നു, റെസിസ്റ്ററിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. എല്ലാം പരീക്ഷണം മുഖേനയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഈ പരീക്ഷണം കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, നമ്മുടെ ഉള്ളിൽ അത് കിടക്കും. ഈ സംഭവം ഇങ്ങനെ കണ്ട് നമ്മൾ ചെയ്തു നോക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ചെറിയ കമ്പോണൻസ് ഒക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്ത് പഠിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.